നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന് പറയുന്ന സിനിമയുമായി ബേസ് ചെയ്തിട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്തണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോട് കൂടി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. എന്ന് തന്നെയല്ല നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന് പറയുന്ന സിനിമ ഇന്നലെ റിലീസ് ചെയ്തത് 12:01. ആ സമയത്ത് ഫസ്റ്റ് ഷോ കഴിഞ്ഞിറങ്ങുന്നത് ഏകദേശം 3 മണിക്കാണ്. 3 മണിക്ക് ഷോ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴൊന്നും വേറെ പ്രത്യേകിച്ച് റിവ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിരുന്നില്ല. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള ഷോ, അതായത് 3 മണിയുടെ ഷോ കഴിഞ്ഞ് ഏകദേശം ഒരു 7 മണിയോട് അടുക്കുന്ന സമയത്ത് തന്നെ ചിത്രത്തെക്കുറിച്ചുള്ള വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളും ട്രോളുകളും എല്ലാം യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയും എല്ലാം നിറയുന്നത് നമ്മളെല്ലാവരും കാണുകയുണ്ടായി. ഏതാണ്ട് ഒരു കാലത്ത് ഒരു 10 മണിയൊക്കെ ആവുന്ന സമയത്തോട് കൂടി തന്നെ ഈ സിനിമയെക്കുറിച്ചുള്ള വളരെയധികം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിച്ചുകൊണ്ടിരുന്നത്. അതായത് മലയാള സിനിമയിൽ ഇതുപോലുള്ള ഒരു മോശം സിനിമ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ സിനിമയുടെ പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിട്ട് മറ്റേ വാഴപ്പിണ്ടി വെട്ടിയിട്ട് എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗൊക്കെ ഉണ്ടല്ലോ, സത്യത്തിൽ അതൊരു മോശം ഡയലോഗ് തന്നെയാണ്. അത് എനിക്ക് കേട്ടപ്പോഴും തിയേറ്ററിൽ നിന്ന് ചിരിച്ച ഒരു വ്യക്തി തന്നെയാണ് ഞാനും എന്നുള്ളൊരു കാര്യം പറയുന്നു. അത് ഞാൻ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും അത് മോശമായിട്ടായിരിക്കും തോന്നിയിട്ടുണ്ടാവുക എന്നുള്ളൊരു കാര്യവും ഉറപ്പാണ്. പക്ഷെ ആ ഒരു രംഗം മാത്രം എടുത്തിട്ട് അതാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ശാപം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒടിയല്ലേ മറ്റേ കഞ്ഞി വെച്ച കഥയൊക്കെ പറയുന്ന പോലുള്ള സംഭവമായിട്ട് ഇത് മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമൊക്കെ വലിയ രീതിയിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഉച്ചവരെ അത് വലിയ രീതിയിൽ തന്നെ വിജയിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ ഉച്ചയോട് കൂടി തന്നെ സിനിമ ടിക്കറ്റ് എടുത്തിട്ടുള്ള ഫാമിലീസും കാര്യങ്ങളെല്ലാം ഉച്ചയോട് കൂടി തന്നെ സിനിമ കാണാൻ കയറുകയും അതിനുശേഷം വന്ന തിയേറ്റർ റെസ്പോൺസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ മാറ്റം വരികയും സിനിമ കാണാൻ കയറിയവർക്ക് എല്ലാവർക്കും തന്നെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് സിനിമ മാറുകയും വൈകുന്നേരത്തോടു കൂടി തന്നെ സിനിമയെ കുറിച്ചുള്ള നെഗറ്റീവ് റെസ്പോൺസുകൾക്കെല്ലാം തന്നെ വലിയ ഒരു തിരിച്ചടി ഏറ്റുകൊണ്ട് സിനിമയ്ക്ക് വലിയ ഒരു തരംഗം തന്നെ, അല്ലെങ്കിൽ സിനിമ ഒരു നല്ല സിനിമയാണ് എന്നുള്ള ഒരു തരംഗം തന്നെ അലയടിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു സോഷ്യൽ മീഡിയയിൽ. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇന്നലെ വൈകുന്നേരം വരെയുള്ള കാര്യമാണ്. ഇന്നും ഇപ്പോഴും സിനിമ കാണാത്ത നിരവധി ആളുകൾ നമ്മുടെ ചാനലിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ആൾക്കാരാണ് ഇതുപോലെ. കാരണം ഇത് ഈ മോഹൻലാൽ മമ്മൂട്ടി സിനിമകളെ കുറിച്ചുള്ള ഒരു വീഡിയോസ് ആണല്ലോ നമ്മൾ അധികം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഡീ പ്രൊമോഷൻ ചെയ്യുന്ന കാര്യങ്ങളായാലും അല്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയാലും എന്റെ ചാനലിൽ വരുന്ന കമന്റുകൾ മാത്രം നോക്കിയാൽ തന്നെ എനിക്ക് ഏകദേശമായിട്ടുള്ള ഒരു ധാരണ കിട്ടും. ഇപ്പോഴും ഇന്നും ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും അതുപോലുള്ള നെഗറ്റീവ് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ വന്നുകൊണ്ടിരിക്കുന്നവന്മാരുടെ കമന്റ് കേൾക്കുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന കേസേ ഉള്ളൂ, ഇവരാരും ഈ സിനിമ കണ്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം. കാരണം സിനിമ കണ്ടിട്ടുള്ള ആളുകളോട് നിങ്ങളൊന്ന് തിരിച്ചു ചോദിക്കുക, ഈ സിനിമ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ അവർ പറയുന്ന ഒരു മോശപ്പെട്ട ഒരു സംഭവത്തെ പറ്റി അവർ പറയുകയാണെങ്കിൽ അതിനപ്പുറം വേറെ എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയും. എന്നാൽ സിനിമ കാണാത്ത ആൾ ഈ പറഞ്ഞ വെട്ടിയിട്ട വാഴപ്പിണ്ടിയുടെ കഥ മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ യൂട്യൂബ് ചാനലുകളിലൂടെയും മറ്റും ഒക്കെ കമൻറ്റുകളിലൂടെയും വലിയ തകർപ്പൽ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇന്നലെ തന്നെ ഒരു ഫോട്ടോ പ്രചരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഇന്നലെ വന്ന ഫോട്ടോയല്ല, ആക്ച്വലി അത് ഏകദേശം ഒരാഴ്ച മുമ്പ് എനിക്ക് കിട്ടിയ ഒരു സ്ക്രീൻഷോട്ട് ആയിരുന്നു. അത് വേറെ ഒന്നുമല്ല, മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന് പറയുന്ന സിനിമയെ തകർക്കാൻ വേണ്ടി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഏകദേശം 15 ടെലിഗ്രാം ഗ്രൂപ്പുകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഏതാണ്ട് 10 വാട്സപ്പ് ഗ്രൂപ്പുകളും ഇതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെയും ആരും അറിയാതെ അംഗമാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഞാൻ എടുത്തു പറയുന്നു. ഇവിടെ എല്ലാം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മരക്കാറിനെ തകർക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള സ്ക്രീൻഷോട്ടുകളും ഇന്നലെ പുറത്തു വരികയുണ്ടായി. അപ്പോൾ ഈ കള്ളങ്ങളെല്ലാം കാരണം എന്താണെന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ട് അത് മാറുകയും ചെയ്തു. എന്ത് തന്നെയാലും വൈകുന്നേരത്തോടു കൂടി തന്നെ സിനിമയുടെ റെസ്പോൺസിൽ വലിയ മാറ്റം ഉണ്ടാവുകയും, അതായത് ഈ പറഞ്ഞ നെഗറ്റീവ് കമന്റുകൾക്ക് പകരമായിട്ട് പോസിറ്റീവ് റെസ്പോൺസുകൾ കയറി വരികയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അടുത്ത ഒരു തത്വം കൂടി, അല്ലെങ്കിൽ അടുത്ത ഒരു സംഭവം കൂടി അവിടെ അടിച്ചിറക്കുകയുണ്ടായി. അതാണ് എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിയത്. അതായത് ഇന്നു മുതൽ പെരുമ്പാവൂർ ആശീർവാദിൽ പോലും ടിക്കറ്റ് ഇല്ല എന്നുള്ള കമന്റ് എന്റെ ചാനലിൽ ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് പെരുമ്പാവൂർ ആശീർവാദിൽ ടിക്കറ്റ് പോയിട്ട് അവിടെ ഒന്നും കാണാനില്ല, ഫുള്ള് റെഡ് തെളിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ കണ്ടത്. അത് ഏത് പെരുമ്പാവൂർ ഏത് ഇതാണെന്ന് എനിക്കറിയത്തില്ല. ഈ ടിക്കറ്റ് ഇല്ല പച്ച തെളിഞ്ഞ് കിടക്കുക എന്ന് പറഞ്ഞ ഏത് തിയേറ്ററിലാണെന്ന് എനിക്കറിയത്തില്ല. നിലവിൽ പെരുമ്പാവൂർ ആശീർവാദിൽ നോക്കുന്ന സമയത്ത് ഇതാണ് അവസ്ഥ. മാത്രമല്ല അത്യാവശ്യം നമ്മൾ അറിയാവുന്ന നമുക്ക്
കേട്ടാലും പരിചയമുള്ള എല്ലാ തിയേറ്ററുകളിലെയും ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഷെയർനായ്സിലെ ഏകദേശം 18-20 ഷോ ആണ് ഒരു ദിവസം ഓടിക്കൊണ്ടിരിക്കുന്നത്, അവിടെ നോക്കുന്ന ഒരു ഷോയ്ക്ക് പോലും ടിക്കറ്റ് ഇല്ല. ഇ വി എമ്മിൽ പി വി ആറിൽ ഏകദേശം 10 ഷോ ഓടുന്നുണ്ട്. അവിടെ തിങ്കളാഴ്ച വരെ ടിക്കറ്റ് ഇല്ല. തിങ്കളാഴ്ചത്തെ വൈകുന്നേരത്തെ ഷോ പോലും ഇന്ന് നോക്കുന്ന സമയത്ത് ഹൗസ്ഫുള്ളായിട്ട് കാണുന്ന ഒരു കാഴ്ചയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വേറെ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നു, അതൊരു വീഡിയോ രീതിയിൽ ചിത്രീകരിച്ചിട്ട് പ്രചരിക്കുന്നു. അതായത് മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിന്റെ ടിക്കറ്റുകൾ പച്ച തെളിഞ്ഞു കിടക്കുന്ന ഒരു ടിക്കറ്റ്, ഇത് നമ്മൾ ഓൺലൈൻ ബുക്കിങ്ങിന് വേണ്ടി നോക്കുന്ന സമയത്ത് ഫുള്ള് പച്ച തെളിഞ്ഞു കിടക്കുന്ന സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ട് അതൊരു വീഡിയോ രൂപത്തിലാക്കിയിട്ട് പ്രചരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ വരുന്നുണ്ട്. അതും ഞാൻ എടുത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്, അവിടെ ഒന്നും ഒരു ടിക്കറ്റും പോയിട്ടില്ല. പക്ഷേ വേറെ ഒരു ചെറിയൊരു മാറ്റമുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളുടെ പേരുകൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ചെന്നൈ സിറ്റി, അതുപോലെ ഓൾഡ് മദ്രാസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ചെന്നൈയിലും മദ്രാസിലും പച്ച തെളിഞ്ഞു കിടക്കുന്ന സാധനം എടുത്തിട്ട് ഇവിടെ കേരളത്തിൽ കൊണ്ടുപോയി ഇത് കേരളത്തിലെ തിയേറ്ററുകളിലെ റിലീസിംഗിലാണ്, അല്ലെങ്കിൽ കേരളത്തിലെ തിയേറ്ററുകളിലാണ് ടിക്കറ്റ് വിറ്റുപോവാത്തത് എന്നുള്ള രീതിയിലുള്ള കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് മാമാങ്കം അവർ വലിയ രീതിയിൽ തന്നെ ഡീപ്രമോട്ട് ചെയ്തു, അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ അതിനെതിരെ പ്രചാരണം നടത്തുകയുണ്ടായി. തീർച്ചയായിട്ടും നമ്മൾ അതേപോലെ തന്നെ ഈ സിനിമയെ നശിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും, മാമാങ്കത്തിനെതിരെ ഇതുപോലെ തന്നെയുള്ള വലിയ രീതിയിലുള്ള നെഗറ്റീവ് കമന്റുകളും പടം മോശമാണെന്നുള്ള രീതിയിലുള്ള വലിയ പ്രചരണങ്ങളും ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. അതിനുള്ള ഒരു മറുപടി തന്നെയായിരിക്കാം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നും കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അല്ലാതെ ഒരു വശത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുന്നതല്ല, രണ്ടു പേർക്കും അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടും എന്നുള്ളൊരു സിസ്റ്റം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം ഈ സിനിമയൊക്കെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ കാവൽ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച്. കാവലിന് പിന്നെ വന്നത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചേരിതിരിവ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ വരുന്നത് രാഷ്ട്രീയമല്ല, ഇവിടെ വരുന്നത് ഫാനിസം തലയ്ക്ക് പിടിച്ച കുറച്ച് ആളുകളുടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളാണ്. തീർച്ചയായിട്ടും ഇത് അവരുടെ നായകനെ പൊക്കിക്കാണിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാവരും ഈ പറഞ്ഞ സ്വന്തം മറ്റു നടന്മാരുടെ അവരുടെ നായകൻ എന്ന് നമ്മൾ ഈ ഒളിഞ്ഞും പളഞ്ഞും പറയേണ്ട കാര്യമില്ല. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഫാൻസുകാരാണ് ഇതിനകത്ത് കളിക്കുന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും 100% മോഹൻലാൽ ഫാൻസ് ആയിരിക്കില്ല, മമ്മൂട്ടി ഫാൻസ് ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ മാമാങ്കം എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ പ്രതികരിച്ചതും ഇതുപോലെ തന്നെ മമ്മൂട്ടി ഫാൻസ് ആയിരിക്കില്ല, മോഹൻലാൽ ഫാൻസ് തന്നെയായിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഫാൻസുകാർ തമ്മിലുള്ള ഈ ഫൈറ്റ് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഫൈറ്റ് എന്ന് പറയുന്നത് വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ നേരിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു, അടിയടിയല്ല ഉദ്ദേശിച്ച് നേരിട്ടുള്ള സംഭാഷണങ്ങളുടെയും തെളിവുകൾ വച്ചിട്ടുള്ള കളികളൊക്കെ ആയിരുന്നു. ഒരു മോഹൻലാൽ ആരാധകനോ ഒരു മമ്മൂട്ടി ആരാധകനോ മറ്റുള്ളവരുടെ സിനിമകൾ തകർക്കാൻ വേണ്ടി കളയാൻ വേണ്ടി ഒരു പ്രവൃത്തിയും പണ്ട് കാലത്ത് ചെയ്തിരുന്നില്ല. അവരെല്ലാവരും സിനിമയെ നല്ല സിനിമയാണ് എന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി ആ പടം ഒന്ന് ടിക്കറ്റ് എടുത്ത് കാണാനുള്ള മനസ്സ് കാണിക്കുകയൊക്കെ ചെയ്ത ആളുകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഫാൻസുകാർ. ഇന്ന് അതിനൊക്കെ വിപരീതമായിട്ട് സിനിമ ആരുടെയാണ് ഇറങ്ങുന്നത്, തൻ്റെ നായകൻ താൻ ആഗ്രഹിക്കുന്ന നായകനല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പടത്തെ മാക്സിമം അധിക്ഷേപിച്ച് അതിനെ ഇല്ലാതാക്കി കളയുന്ന ഒരു പ്രവണതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രി തന്നെ ഇല്ലാതായി പോകും. ഇൻഡസ്ട്രി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നടൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നല്ല സിനിമ ആണ് മരക്കാർ എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, ഞാൻ എൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും. പക്ഷേ ടിക്കറ്റ് എടുത്ത് കാണുന്ന ആളെ അയ്യോ ഇത് ഇത്രയധികം ബോറായിരുന്നോ എന്നൊന്നും ചോദിക്കാനുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന നെഗറ്റീവ് കമന്റുകളെ പോലെയുള്ള വളരെ താറടിച്ച് കാണിക്കേണ്ട രീതിയിലുള്ള ഒരു സിനിമയൊന്നുമല്ല. ഒരു പ്രാവശ്യം ടിക്കറ്റ് എടുക്കാം, ധൈര്യമായിട്ടിരുന്ന് കാണാം, ആസ്വദിക്കാം. മലയാള സിനിമയിലെ ഒരു അത്ഭുതം എന്ന് തന്നെ പറയാവുന്ന സിനിമയായിട്ട് തന്നെ മരക്കാറിനെ കണക്ക് കൂട്ടാം. അതാണ് ആ സിനിമയെക്കുറിച്ചുള്ള ഒറ്റ വാക്കിൽ പറയാം. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം, ഒരു പ്രാവശ്യം കാണാനുള്ള സിനിമയുണ്ട്, അതിൽ കൂടുതലൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം.